മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഒരിക്കല് ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടതാ, എങ്ങനെയാ സംസ്കൃത അക്ഷരങ്ങൾ ഉണ്ടായത്? ആദിഭാഷ ഗൈർവാണി സംസ്കൃതം സംസ്കരിക്കപ്പെട്ടത്. പ്രാകൃതത്തിന്റെ ഓപ്പോസിറ്റാണ് സംസ്കൃതം. അസംസ്കൃത വസ്തുക്കളെന്നും സംസ്കൃത വസ്തുക്കളെന്നും നമ്മൾ പറയാറില്ലേ. സംസ്കരിക്കപ്പെട്ടത്, റിഫൈനും റിഫൈൻ ചെയ്യപ്പെട്ടത്, കമ്പ്യൂട്ടറിന് പോലും അനുയോജ്യമാണെന്ന് പറയുന്ന ഭാഷ. ആ സംസ്കൃത ഭാഷ അതിൻ്റെ അക്ഷരം ഉണ്ടായത് എങ്ങനെയാണെന്ന് ഒരാൾ പറയുന്നത് കേട്ടു. അത് ശരിയാവണമെന്നൊന്നുമില്ല, എന്നാൽ ആ വിവരണം എനിക്ക് വളരെയധികം രസം തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. ഒരു മുള, വലിയ ഹോളോ മുളയെടുത്ത് അതിൻ്റെ ചുവട്ടിൽ ഭംഗിയായിട്ടൊരു തുണി അരിപ്പമാതിരി കെട്ടി, അരിപ്പമാതിരി ശക്തിയായിട്ട് കെട്ടി, അതിൽ നിറമുള്ള കല്ലിൻ്റെ പൊടി ഫൈൻ ഡസ്റ്റ് ഇട്ട്, ഫൈനായിട്ടുള്ള പൊടിയിട്ട് അതിൻ്റെ മുകളിൽ ഈ കുഴലിങ്ങനെ പിടിച്ച് അതിൻ്റെ മുകളിൽ നിന്ന് ഓരോ അക്ഷരവും 51 പ്രാവശ്യം വീതം പ്രൊനൗൺസ് ചെയ്തു അത്രേ. മനസ്സിലാക്കിയെടുത്തോളം, ആ എന്ന അക്ഷരം ആ ആ ഇങ്ങനെ 51 പ്രാവശ്യം. പിന്നെ ഭ ആണെങ്കിൽ ഭ, യാ ആണെങ്കിൽ യാ പ്രൊനൗൺസ് ചെയ്തു. ഈ 51 പ്രാവശ്യം പ്രൊനൗൺസ് ചെയ്തപ്പോ ആ ശബ്ദ തരംഗത്തിന്റെ സ്വാധീനത്തില് ഈ മുളയിൽ കെട്ടിയിരിക്കുന്ന, ടൈറ്റായിട്ട് കെട്ടിയിരിക്കുന്ന തുണിയിലിട്ടിരിക്കുന്ന പൊടികള് സാവധാനത്തിൽ റീ അലൈൻ ചെയ്തു, അലൈൻ ചെയ്തു. അപ്പോ ഏതാണ്ടൊരു രൂപം കിട്ടി അക്ഷരത്തിന്റെ. അതിനെ കുറെ കൂടി റിഫൈൻ ചെയ്ത് ഭരദ്വാജ മഹർഷി, യന്ത്ര സർവസ്വം എഴുതിയ ഭരദ്വാജ മഹർഷി, ഭരദ്വാജ മഹർഷി എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് അംശുബോധിനി. വളരെ വലിയൊരു പുസ്തകമാണ് അംശുബോധിനി. അതിന്ന് ലഭ്യമാണോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ആ അംശുബോധിനി എന്ന വലിയ പുസ്തകത്തിന്റെ ഒരു ചെറിയ പാർട്ടാണ് യന്ത്ര സർവസ്വം. യന്ത്ര സർവസ്വം, ആ യന്ത്ര സർവസ്വം എന്ന പുസ്തകം അംശുബോധിനിയുടെ ചെറിയ പാർട്ട്. അതിൽ 140 അധ്യായമുണ്ട്. ആ 140 അധ്യായത്തിലെ 40-ാമത്തെ അധ്യായമാണ് വിമാനശാസ്ത്രം. വിമാനശാസ്ത്രം പുസ്തകം തന്നെ ഇത്രയും വലുതാണ്. അത് ISRO-ക്കാർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. ദേശദേശാന്തരം യദ് ലോകലോകാന്തരം തഥാ ദ്വീപദ്വീപാന്തരം ചെയ്വ യോ അംബരേഗന്തുമർഹതി സ വിമാന ഇതി പ്രോക്ത ഖേഡശാസ്ത്രം ഇതാംബരഹി. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക്, ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തിലേക്ക്, ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് ആകാശമാർഗത്തിലൂടെ പോകാൻ സാധിക്കുന്ന ഉപകരണത്തെ, വാഹനത്തെയാണ് വിമാനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിമാനത്തെക്കുറിച്ച് വിവരിക്കുന്നത്. ഞാൻ ഈ ആഗസ്റ്റ് മാസം 15-ാം തീയതി, ഇന്ന് ജൂലൈ അവസാനത്തെ ആഴ്ചയായി, ആഗസ്റ്റ് 15-ാം തീയതി റിലീസ് ചെയ്യാൻ പാകത്തിന് യജുർവേദത്തിന്റെ 40 അധ്യായവും സ്വരത്തോടുകൂടി മലയാളത്തിലേക്ക് മാറ്റി. അടിമുടി മാറ്റണം, 5 പ്രാവശ്യം പ്രൂഫ് വായിച്ചാലേ വേദം മലയാളത്തിലേക്ക് സ്വരത്തോടുകൂടി വായിക്കാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ ടൈപ്പ് ചെയ്യാൻ കഴിവുള്ളവരാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നതെങ്കിൽ, DTP എടുത്തിരിക്കുന്നതെങ്കിൽ. മഹാഭാഗ്യത്തിന് അത് ജൂലൈ 15-ാം തീയതി തന്നെ റിലീസ് ചെയ്യാൻ സാധിച്ചു. യജുർവേദം എഴുതി റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരവും ശ്രദ്ധിച്ചാലേ വേദമാവുള്ളൂ, വാക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പ്രയോജനമില്ല. അതിൽ 3-4 സ്ഥലത്ത് വിമാനം എന്ന വാക്കുണ്ട്. യജുർവേദത്തിൽ വിമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം, ആ അംശുബോധിനി എന്ന് പറയുന്ന പുസ്തകം, അതിൽ യന്ത്ര സർവസ്വം എന്ന ഗ്രന്ഥം, ഇതിൽ 109-ാമത്തെ അധ്യായമാണ് ദ്വാന്ത പ്രമാപകം നാമ നവോത്തര ശതാത്മകം യന്ത്രം ഭരദ്വാജേന ധീമതാ വിരചിതം.
സ്പെക്ട്രോഫോട്ടോമീറ്റർ ഭരദ്വാജൻ ഉണ്ടാക്കിയത് 109-ാമത്തെ യന്ത്രമായിട്ട് IIT ഡൽഹിയിലെ പ്രൊഫസർ NG ഡോംഗ്രെ ഈ ഭരദ്വാജൻ പറഞ്ഞ മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് വിഷയത്തിൽ നിന്ന് മാറിപ്പോയതല്ല. ആ ഭരദ്വാജനാണ് ഈ മുളയില് തുണി കെട്ടി പൊടിയിട്ട് സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവനാണ് എന്ന അർത്ഥത്തിലാണ് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ആ പൊടിയുടെ അലൈൻമെന്റിൽ നിന്നാണ് സംസ്കൃതാക്ഷരം വികസിപ്പിച്ചെടുത്തത് എന്ന് പറയാറുണ്ട്. അപ്പൊ ശരിക്കും അക്ഷരങ്ങൾ ഉത്ഭവിച്ചതിൻ്റെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് കഥയായിരിക്കാം, പക്ഷെ അതിൽ കുറേ യുക്തിയുണ്ട്. എനിക്ക് വളരെ രസമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് വിചാരിച്ചു. പ്രണാമം, നമസ്കാരം.